വായനാദിനം. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ പി എൻ പണിക്കരുടെ ചരമദിനമാണ് വായനാദിനമായി നാം ആചരിക്കുന്നത്. വായനാശീലം അന്യമായി കൊണ്ടിരിക്കുന്ന പുതുതലമുറയ്ക്ക് വായനയുടെ പ്രാധാന്യത്തെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് വായനാദിനം. പുസ്തകങ്ങൾ ചിന്തയുടെ നിറകുടങ്ങളാണ്, ലോകത്തിന്റെ വെളിച്ചമാണ്. ആ വെളിച്ചം നാം സ്വീകരിച്ചില്ലെങ്കിൽ കുഞ്ഞുണ്ണിമാഷ് പറഞ്ഞതുപോലെ നാം ജീവിതത്തിൽ വളഞ്ഞു പോകും. നമുക്ക് വിളഞ്ഞു തന്നെ വളരണം. സാമ്രാജ്യാധിപൻ അല്ലായിരുന്നെങ്കിൽ ഒരു ഗ്രന്ഥശാല സൂക്ഷിപ്പുകാരനായിരിക്കാനാണ് എനിക്കിഷ്ടം. മഹാനായ നെപ്പോളിയന്റെ വാക്കുകൾ നാം ഏവർക്കും ഒരു പ്രചോദനമായിരിക്കട്ടെ. നാം ഏവരും വീട്ടിൽ തന്നെ കഴിയുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് പുസ്തകങ്ങളെ സ്നേഹിക്കാം, വായന ഒരു ശീലമാക്കാം. എല്ലാവർക്കും എൻ്റെ വായനാ ദിനാശംസകൾ. നന്ദി, നമസ്കാരം. ദിവസം വായനയ്ക്കായി ഒരു മണിക്കൂർ മാറ്റി വയ്ക്കൂ. അത് നിങ്ങളെ അറിവിന്റെ കേന്ദ്രമാക്കി ഏതാനും നാളുകൾ കൂടുതൽ തന്നെ പരിണമിപ്പിക്കും. എ പി ജെ അബ്ദുൽ. ശരീരത്തിന് വ്യായാമം എങ്ങനെയോ അതുപോലെയാണ് വായന മനസ്സിന്. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. കുഞ്ഞുണ്ണി മാഷ്. ചിന്തിക്കാൻ സഹായിക്കുന്ന ഒരു ഉപകരണമാവുന്നു വായന. എട്ടുവെട്ടുകിളി. ശരീരത്തിന് വ്യായാമം പോലെയാണ് മനസ്സിന് വായന. ജോസഫ് അഡിസൺ. നമസ്കാരം. ഇന്ന് വായന ദിനം. കുട്ടനാട്ടിന്റെ കഥാകാരൻ എന്ന് വിശേഷിക്കുന്ന തകഴി ശിവശങ്കർ പുള്ളിയുടെ 8 കൊച്ചു കഥകൾ അടങ്ങിയ കഥാസമാഹാരമാണ് ഈ പുസ്തകം. ഈ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെടുന്നത് 1945. തുടർച്ചക്കാർക്ക് വായിക്കാൻ പറ്റിയ മികച്ചവും ലളിതവുമായ കഥകളാണ് ഈ പുസ്തകത്തിലുള്ളത്. തകഴി പ്രകടിപ്പിച്ച ചരിത്രത്തെ കുറിച്ചുള്ള തീക്ഷ്ണമായ വേരുകളും ഈ കഥയിലാണ് പരാമർശിക്കപ്പെടുന്നത്. ഈ പുസ്തകത്തിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥയാണ് പട്ടാളക്കാരൻ. അതിലെ ചെറിയൊരു ഭാഗമാണ് ഞാൻ വായിക്കുന്നത്. ഒരു ദിവസം പോസ്റ്റ്മാൻ ഒരു വലിയ കവർ കൊടുത്തു. അത് ആ പട്ടാളക്കാരൻ്റെ ഫോട്ടോയായിരുന്നു. അന്ന് മുതൽ ആ വീടിൻ്റെ മൺഭിത്തി ഒരു പടം അലങ്കരിച്ചു. 3 മാസം കഴിഞ്ഞപ്പോൾ പ്രതിമാസം 100 രൂപ അവളുടെ മെയിൽ വിലാസത്തിൽ വരാൻ തുടങ്ങി. 6 മാസം കഴിഞ്ഞപ്പോൾ അത് വീണ്ടും വർദ്ധിച്ചു. ഒരു ദിവസം സ്ഥലത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്ന് 3 വലിയ ഇരുമ്പ് പെട്ടികൾ ഏറ്റുവാങ്ങാനുള്ള നോട്ടീസ് കിട്ടി. അത് നിറയെ ഉയർന്ന തരം പട്ടാള ഉദ്യോഗസ്ഥൻ്റെ ഉടുപ്പുകളായിരുന്നു. ഒരു പെട്ടിയിൽ അവൾ അയാളുടെ കഴുത്തിലിട്ട വിവാഹമാലയും ഉണ്ടായിരുന്നു. അത് ഉണങ്ങി കരിഞ്ഞുപോയി. നാണി അകാരമായി തുടങ്ങി. 1 ആഴ്ചയ്ക്ക് ശേഷം 10,000 രൂപയുടെ ഒരു ചെക്ക് അവർക്ക് ലഭിച്ചു. പിന്നീട് പ്രതിമാസമായുള്ള മണി ഓർഡറും ഇല്ല. ഇങ്ങനെ നിരവധി നല്ല നല്ല കഥകൾ അടങ്ങിയ ഈ പുസ്തകം കൂട്ടുകാരെ നിങ്ങൾ തീർച്ചയായും വായിക്കേണ്ട ഒന്നാണ്. ഈ വായന ദിനത്തിൽ ഈ പുസ്തകം ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിർദ്ദേശിക്കുന്നു. നന്ദി. നമസ്കാരം. ഞാൻ ആദിൽ ഫൈസൽ. നിങ്ങൾക്കും വിജയിക്കാമെന്ന പുസ്തകം രചയിതാവായ ശ്രീ ശിവകേര. 265 രൂപയാണ് ഇതിൻ്റെ വില. ഇത് 1.5 കോടി കോപ്പിയോളം സോൾഡ് ചെയ്തിട്ടുണ്ട്. ഇത് 2005 മാക്മില്ലൻ പബ്ലിഷേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഇത് പുറത്തിറക്കിയിരിക്കുന്നത്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. 25 വർഷത്തെ പരിശ്രമത്തിനിടയിൽ വിവിധ പത്രങ്ങൾ, മാസികകൾ എന്നിവയിൽ നിന്നും സെമിനാറിൽ പങ്കെടുത്ത വ്യക്തികളിൽ നിന്നും മറ്റു പ്രാസംഗികന്മാരിൽ നിന്നും ശേഖരിച്ചവയാണ്. ബുദ്ധിയുടെയും കഴിവിൻ്റെയും അഭാവമല്ല, മറിച്ച് ആഗ്രഹത്തിൻ്റെയും അച്ചടക്കത്തിൻ്റെയും അർപ്പണബോധത്തിൻ്റെയും ദിശാബോധത്തിൻ്റെയും അഭാവമാണ് മനുഷ്യൻ്റെ പരാജയത്തിന് കാരണമെന്ന് എടുത്തു കാണിച്ചുകൊണ്ട് സമഗ്രമായി വിശകലനം ചെയ്ത് പടിപടിയായി ഉന്നത വിജയങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതിനായി ഫലപ്രദമായ ആശയങ്ങൾ നിർണയിക്കുവാനും ഫലപ്രദമായ ലക്ഷ്യങ്ങൾ നമുക്ക് ഉണ്ടാക്കുവാനും സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകം തിരഞ്ഞെടുത്തത്. ഇതിലെ ഒരു ഭാഗം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. നല്ല ശീലങ്ങൾ രൂപപ്പെടുത്തുക. നമ്മുടെ പെരുമാറ്റം പലപ്പോഴും ശീലങ്ങൾക്കനുസരിച്ചിരിക്കും. ചിന്തിക്കാതെ നമ്മുടെ ശീലങ്ങൾ നാം പ്രകടിപ്പിക്കുന്നു. ശീലങ്ങളുടെ ആകെത്തുകയാണ് നമ്മുടെ സ്വഭാവം. നല്ല ശീലങ്ങളുള്ള വ്യക്തി നല്ല സ്വഭാവത്തിനുടമയാണ്. ഹിതകരമല്ലാത്ത ശീലങ്ങളുള്ളവരുടെ സ്വഭാവവും തൃപ്തികരമായിരിക്കില്ല. ശീലങ്ങൾക്ക് പലപ്പോഴും യുക്തിചിന്തയേക്കാൾ ശക്തിയുണ്ട്. തുടക്കത്തിൽ ശീലങ്ങളുടെ സ്വാധീനം കുറവായിരിക്കും. കാലക്രമത്തിൽ അത് ശക്തി പ്രാപിക്കുന്നു. ചഞ്ചലമായ മനസ്സിനും ഉറച്ച തീരുമാനത്തിനും ശീലങ്ങൾ വളർത്തുന്നതിൽ ഒരുപോലെ പങ്കുണ്ട്. ഏതെല്ലാം ശീലങ്ങളാണ് വളർത്തിയെടുക്കേണ്ടതെന്ന് നാം തീരുമാനിച്ചില്ലെങ്കിൽ ഹിതകരമല്ലാത്ത ശീലങ്ങളുടെ വളർച്ച തടയാനാകില്ല.
നന്ദി. നമസ്കാരം. ഇന്ത്യയിലെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥയായ അഗ്നിച്ചിറകൾ എന്ന പുസ്തകമാണ് ഈ വായന ദിനത്തിൽ ഞാൻ വായിക്കുന്നത്. നമുക്ക് ഈ പുസ്തകത്തിലെ ആദ്യ ഭാഗം ഒന്ന് വായിച്ചു നോക്കിയാലോ. ഞാൻ ജനിച്ചത് മദ്രാസ് സ്ഥാപനത്തിലെ ദ്വീപ് നഗരമായ രാമേശ്വരത്തെ ഒരു ഇടത്തര തമിഴ് കുടുംബത്തിലാണ്. എൻ്റെ പിതാവ് ജൈനുലാബ്ദീൻ പറയത്തക്ക ഔചാരിക വിദ്യാഭ്യാസമോ കാര്യമായ സ്വത്തോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ പോരായ്മകൾ ഒഴിച്ചാൽ അദ്ദേഹം ഒരു വലിയൊരു ജ്ഞാനിയും യഥാർത്ഥ ഉദാരമതിയും ആയിരുന്നു. അദ്ദേഹത്തിന്റെ ആദർശൈലിയുമായ സഹായിയായിരുന്നു എൻ്റെ മാതാവ് ആശമ്മ. അവർ ഓരോ ദിവസം തീറ്റിപ്പോറ്റിയിരുന്നവരുടെ എണ്ണം ഞാനിപ്പോൾ ഓർക്കുന്നില്ല. എങ്കിലും പുറത്തുനിന്ന് ഞങ്ങൾക്കൊപ്പം ഭക്ഷണം കഴിച്ചവരുടെ സംഖ്യ ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും കൂടുതലായിരുന്നു എന്ന് എനിക്ക് ഉറപ്പായി പറയാൻ കഴിയും. ഡോക്ടർ കലാമിന്റെ ബാല്യ വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ അനുഭവങ്ങളാണ് ഈ പുസ്തകത്തിൽ ഉൾക്കൊള്ളുന്നത്. 1999 ഓഗസ്റ്റ് DC Books ആണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. 240 പേജുകളുണ്ട് ഇതിന്. പ്രതീക്ഷകളും മനുഷ്യനും നവചൈതന്യം പകരുകയാണ് അഗ്നിച്ചിറകുകൾ. എന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാൻ എനിക്ക് ഈ പുസ്തകം മുതൽ കൂട്ടായി.